അവലെ ഒരു തത്തമ്മ വന്നിരുന്ന് വാഴക്കൊലയുടെ കൂമ്പെന്ന് തേൻ കുടിക്കുന്ന നോക്കി. അതിനകത്ത് ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടം പോലെ പിടിക്കുകയും ചെയ്യാം. ദിവ്യ വേറെ ആന നിൽക്കണോ? എവിടെ? ഞാൻ കൈ ചൂണ്ടുന്ന പോയിന്റിലേക്ക് നോക്ക്. ആളെ വരുന്ന പോയി നോക്കിയിട്ട് വരാം. ഇനി എങ്ങാനും അവിടെ ആന എങ്ങാനും വന്നു നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാട്ടുമൃഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമല്ലേ. അപ്പൊ നമുക്ക് ഫുള്ള് ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇതില് ആനയ്ക്ക് റിഫ്ലക്ടർ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ റിസോർട്ടിൽ വരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി ആനയ്ക്ക് റിഫ്ലക്ടർ ഒക്കെ ഉണ്ട്. നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുക. നീ പേടിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. പേടിക്കരുത്. അടിപൊളി പ്രകൃതി രമണീയം അല്ലേ. വയനാട്ടിലുള്ള സെറിയൻ ക്രസ്റ്റ് റിസോർട്ടിന്റെ വിന്നറെ മൂന്ന് ഫാമിലി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ട. ആലപ്പുഴയിൽ നിന്നും ബിലാൽ, എറണാകുളത്ത് നിന്നും തസ്നി എം എസ്, തൃശ്ശൂരിൽ നിന്നും ജോബിൻ ടീച്ചർ. ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഗീവേവേസ് കൊടുക്കുന്നുണ്ട്. സെലക്ട് ചെയ്യുന്ന മൂന്ന് ഫാമിലിക്ക് വൈൽഡ് സൈഡിൽ ഫ്രീ സ്റ്റേ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. വിന്നറായി സെലക്ട് ചെയ്തിട്ടുള്ള മൂന്ന് ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ട്. ഹായ്, ഐ ആം റിൻഡോ. ഹായ്, ഐ ആം ദിവ്യ. അപ്പൊ നമ്മുടെ വയനാട് എക്സ്പ്ലോറിംഗ് തുടരുകയാണ്. രണ്ടാമത്തെ ദിവസമാണ്, അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെ മഴക്കാറ് മൂടിയിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 11 മണിയായി. മഴ പെയ്യാനുള്ള ചാൻസ് ഒരു 90% കാണുന്നുണ്ട്. മഴ പെയ്യും. മക്കളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം. അതെ, സ്വാഗതം മാനന്തവാടി നഗരസഭ. മാനന്തവാടി അങ്ങനെ നമ്മളിത് മാനന്തവാടിയിലേക്ക് കയറിയിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. വയനാടാണെങ്കിലും ഇടുക്കി ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും വഴികളെല്ലാം ഒരേപോലെ തന്നെയുണ്ട്. കേരളത്തിൽ എവിടെ ചെന്നാലും വഴികൾ പിന്നെ ഒരേ സ്റ്റാൻഡേർഡാണ്. കുളം വേണ്ടേ പഞ്ചായത്തില്? റോഡും വേണ്ടേ? ആ സിനിമ എത്ര കണ്ടു കഴിഞ്ഞാലും ചിരിച്ചിരിച്ച് കേരളത്തിലെ റോഡുകളിൽ പോകുമ്പോൾ പഴയകാല സിനിമകൾ ഓർക്കാനായിട്ട് നമുക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടാറുണ്ട്. അങ്ങനെ നമ്മളിത് മാനന്തവാടി ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ ടൗണ് കാണാനൊക്കെ. ഓടിട്ട ബിൽഡിങ്ങുകളും. മാനന്തവാടി അത്യാവശ്യം നല്ല വലിയൊരു ടൗൺ ആണല്ലോ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മാനന്തവാടി പുൽപ്പള്ളി റോഡിലാണ്. അപ്പൊ നല്ല മനോഹരമായിട്ടുള്ള ഒരു പുഴ കണ്ടപ്പോ അവിടെ വണ്ടി നിർത്തിയാണ്. അധികം തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്വസ്ഥം സമാധാനായിട്ടിരിക്കുക. അവിടെ നല്ല പച്ചപ്പ് കാണുന്നുണ്ട്. വിശാലമായിട്ട് പാലം കാണുന്നുണ്ട്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന പുൽപ്പള്ളി മാനന്തവാടി ഫോറസ്റ്റിന്റെ അകത്തോടെയാട്ടോ. അങ്ങനെ നമ്മൾ പാതിരി റിസർവ് ഫോറസ്റ്റിലേക്ക് കയറിയിരിക്കുകയാണ്. മൃഗങ്ങളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് അങ്ങ് പോകാം. അപ്പൊ ഇവന്മാരെ പിന്നെ നമുക്ക് എവിടെ നോക്കിയാലും കാണാലോ. ഇവന്മാർ എന്ത് കാര്യമായിട്ട് പറക്കി തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ കഴുത്തൊക്കെ കഴുത്താണ് കവിളാണ് വീർത്തിരിക്കുന്നുണ്ട്. എന്തൊരു വെള്ള കളറിലെ സാധനമാണല്ലോ കഴിക്കുന്നത്. ചെടിയുടെ റൂട്ടോ കിഴങ്ങ് എന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ആനയോ മൃഗങ്ങളൊക്കെ എന്തെങ്കിലും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് അങ്ങ് മുന്നോട്ട്. ഇവന്മാർ കമ്പനിയാണല്ലോ ആടും കുരങ്ങും. ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇവിടെ ഒത്തിരി സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് കാണാനുണ്ട് കേട്ടോ. നമുക്ക് ഇതെല്ലാം കൂടെ കാണാനുള്ള സമയം കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. ഇനി മാനക്കണ്ടില്ല മാനക്കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട. ഒരു കൂട്ടം മാനുകളുണ്ടായിരുന്നു കേട്ടോ, ഒരു കൂട്ടം മാനുകള്. അപ്പൊ നമ്മളിങ്ങനെ ഫോറസ്റ്റ് ഏരിയ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചും കുറച്ച് പതിയെ ഒക്കെ പോവാണെങ്കിൽ ഇതുപോലെ മൃഗങ്ങളെ കാണാം. ഇവിടെ ഒരാള് റേസിങ്ങിന് പോണമല്ലേ, പറപ്പിക്കുവാണോ അങ്ങോട്ട്. എന്റെ രസമല്ലേ ഇവിടെ കാണാനായിട്ട്. ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും ഒരു പുതുമയാണ്, മനസ്സിനൊരു കുളിർമയും കൂടെയാണ്. നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ നോക്കി, എന്ത് രസമാണ്. അടിപൊളിയല്ലേ. വാവ്, അടിപൊളി പ്രകൃതി രമണീയം അല്ലേ. കൊയ്യാറായ നെല്ലുണ്ട്, അല്ലാത്ത നെല്ലുണ്ട്, എല്ലാ നെല്ലുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ കൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. റോഡിന്റെ രണ്ട് ഭാഗത്തും നല്ല സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെ രണ്ട് ഭാഗത്ത് നല്ല നെൽപ്പാട് ഇങ്ങനെ കൊയ്യാറായി ഭാഗത്തിന് നിൽക്കണു. അപ്പൊ നമ്മളിപ്പോ വയനാട്ടിലാണോ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം.
ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഓയെ ഹോംസിൻ്റെ കീഴിലുള്ള വൈൽഡ് സൈഡ് റിസോർട്ടിലാണ്. അപ്പോൾ ഈ വൈൽഡ് സൈഡ് റിസോർട്ടിനൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ഫോറസ്റ്റിനോട് തൊട്ട് ചേർന്നുള്ള റിസോർട്ടാണ്. അപ്പോൾ ഇവിടെ ആന, കടുവ അങ്ങനെ കുറേ മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ സൂക്ഷിച്ച് നടക്കാം. നിന്നോട് പ്രത്യേകിച്ച് പറയാനുണ്ട്, കടുവയൊക്കെ ഉള്ള ഏരിയ ആണ് ഇവിടെ, സൂക്ഷിച്ച് നടന്നോണം, ആരും പേടിക്കുന്നുണ്ട്, ഫുൾ സേഫ് ആണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഫുള്ളായിട്ട് ഒന്ന് കറങ്ങി നടന്ന് കാണാനായിട്ട് നമുക്ക് പോവാം. ആദ്യം നമുക്ക് നമ്മുടെ റൂം പോയി ഒന്ന് കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് ഇറങ്ങാം. അപ്പോൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. എൻ്റെ കൂടെ ഫോളോ ചെയ്യൂ. അപ്പോൾ ഇവിടെ ഫോറസ്റ്റിനോട് ചേർന്നിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇടയ്ക്ക് ആരോ ഒന്ന് രണ്ട് ആനയൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇത്രയും ഹൈറ്റിൽ ഈ ബിൽഡിങ്സൊക്കെ വച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണേലും നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ ഇതേ ആ കാണുന്നതാണ് നമ്മുടെ റൂം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആട്ടോ. അത് നെൽപ്പാടവും അതിനപ്പുറം കൊടുംവനമാണ്, കൊടുംവനം. അപ്പോൾ ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് റൂമിലേക്ക് പോവാം. അതെ, റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇൻസൈഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്ത് അടിപൊളി റൂമാണ് നോക്കേ, നല്ല വിശാലമായ റൂമാണ്. അതെ, സോഫ, പിന്നെ ദേ ക്യൂൺ സൈസ് ബെഡ്, അതുപോലെ കബോർഡ്സ്, നല്ലൊരു മിററുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്രഷ്, സോപ്പ്, പിന്നെ ഇതെന്താ ഇതെന്താ ഷാംപൂ, മോയിസ്ചറൈസർ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ദേ വളരെ വിശാലമായിട്ടുള്ള ഒരു വാഷ്റൂം എല്ലാം റെഡിയാണ്. പുറത്തേക്ക് ഇറങ്ങി കാഴ്ചയെ കാണാനായിട്ട് ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നാൽ കാണുന്ന കാഴ്ച എന്താണെന്നല്ലേ. അപ്പൊ സാധാരണ നമ്മൾ ഇങ്ങനെ വ്യൂ ഒക്കെ, വ്യൂ എന്ന് പറഞ്ഞാൽ നോർമലി വെള്ളച്ചാട്ടോ അല്ലെങ്കിൽ ഹില്ലി ഏരിയാസ് ഒക്കെ ആയിരിക്കും. ഇവിടെ നമുക്ക് വ്യൂ ദേ നല്ല പച്ച വിരിച്ച നെൽപ്പാടങ്ങളും കുളവും ഒക്കെയാണ്. അടിപൊളി വ്യൂ അല്ലേ, എനിക്ക് എന്താണ് ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടി, നമ്മുടെ ഈ റൂമിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കവുങ്ങും, അത് അടിപൊളി ഒരു ഗ്രാമീണ സൗന്ദര്യം ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര വൈൽഡ് ലൈഫാട്ടോ, അങ്ങോട്ട് നോക്കേ വേണ്ട. അപ്പോൾ നമ്മുടെ ലഞ്ച് എല്ലാം കഴിഞ്ഞത് നമ്മളൊന്ന് റിലാക്സ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ആനയെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആന വരുന്നുണ്ടോ എന്ന് നോക്കിയത് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. കുറേ നേരമല്ലേ ഇരിപ്പോൾ, ആന ഇപ്പോഴെങ്കിലും വരുമോ? അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനയെ കാണാം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ആന ഇച്ചിരി വെള്ളം കുടിക്കാനൊക്കെ വരുമായിരിക്കും. പിന്നെ കണ്ടമൊക്കെ കൊയ്യാറായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നെല്ല് തിന്നാനും നെല്ല് പറിക്കാനൊക്കെ ആന വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഇവിടെ ആൾക്കാർ ഇതിനു വേണ്ടി കാവല് നിൽക്കുന്നുണ്ട്. ആന കണ്ടത്തിലേക്ക് ഇറങ്ങാതിരിക്കും. കണ്ടത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഫുൾ അത് ചവിട്ടി മൊത്തം കൊളാക്കി കളയും. അപ്പോൾ നമുക്ക് ആനയെ കാണുന്ന ആഗ്രഹമുണ്ട്, ബാക്കിയുള്ള ഇവിടെയുള്ള കൃഷിക്കാർക്ക് ആന ഇങ്ങോട്ട് വരരുന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുന്ന് ദൂരെയെങ്കിലും ആനയെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ താഴെ വാച്ച് ടവറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങൾ പ്രോപ്പർട്ടി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക. അവിടെ ഒത്തിരി സംഭവം നിങ്ങൾ കാണിക്കാനുണ്ട്. 7 ഏക്കർ സ്ഥലത്ത് നിറഞ്ഞിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഒന്ന് ഫുള്ള് നടന്നു കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കോട്ടേജിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം ഉണ്ട് കേട്ടോ. പൂൾ കിടക്കണേട്ടാ. അപ്പോൾ എടുത്ത് ചാടാൻ തോന്നണ്ടോ? ഇല്ല, കഴിഞ്ഞ ദിവസം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന് മുമ്പത്തെ റിസോർട്ടിൽ പോയപ്പോൾ നല്ല തണുപ്പായിരുന്നു. തണുപ്പത്ത് വെള്ളത്തിൽ ചെടി കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് വേറെ ഇച്ചിരി കൂടുതലായിരുന്നു. അത് കുഴപ്പമില്ല, ഇന്നത്തെ വേറെ ഒക്കെ മാറിക്കൊള്ളു. നമുക്ക് ഇതിലെ കിടക്കുന്ന 7 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇതിലെ കിടക്കുന്ന നടന്നിറങ്ങി വരുമ്പോഴത്തേക്കും ശരീരമൊക്കെ നല്ല ചൂടാവും, നല്ല വേർത്ത് കുളിച്ചു വന്നിട്ട് നമുക്ക് എടുത്ത് ചെയ്യാം. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലെ, അടിപൊളി ഒരു പൂളും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു ചെറിയൊരു മഴക്കാരം കൂടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മഴ വീണെന്നുമ്പോൾ ഓടിപ്പോയി നമ്മുടെ സറൗണ്ടിങ്സൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂള് കണ്ടിട്ട് എനിക്ക് ചാടാൻ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം തണുപ്പ് ഓർക്കുമ്പോൾ ചാടാമെന്ന് തോന്നുന്നില്ല. വൈകുന്നേരമാട്ടെ എന്താണേ നമുക്ക് എടുത്ത് ചാടി അടിപൊളിയായിട്ട് നീന്തിയിട്ടേ കയറി വന്നുള്ളൂ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയുടെ താഴെയായിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് താഴെ വേണമെങ്കിൽ ഇരിക്കാം. കാരണം ഇത് ഒരു 10 അടി, ഒരു 10-12 അടി ഹൈറ്റും മേളിലാണ് കേട്ടോ നമ്മുടെ എല്ലാം ഈ റൂംസും നിൽക്കുന്നത്. അപ്പോൾ അടിയിൽ സുഖമായിട്ട് ഇരിക്കാം. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം? ദിവ്യ ഏത് വഴി പോകണം? കാലൻ കുടയുമായി എന്നെയോ ആനയോ? ആനയൊന്നും വരില്ലെന്ന് എനിക്കറിയാം. ടീ ബ്രേക്കിന്റെ സമയത്ത് വന്നാൽ നല്ലതായിരുന്നു, ബാൽക്കണിയിൽ നിന്ന് കാണാമായിരുന്നു. അപ്പൊ എന്തായാലും ആനയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ കാണാനാണ് നമ്മുടെ ഫോറസ്റ്റ് ഏരിയ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാം. പക്ഷെ കർഷകർ ഇവിടെ നെല്ല് വിതച്ച് കൊയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആന വരുവോ ഇല്ല. ദിവ്യ ഇപ്പൊ ഇതിൽ ആന വന്നാൽ എന്നാ ചെയ്യും? ഇതിൽ ആന വരില്ല ഒരു കാരണവശാലും. എന്താ
കാരണം ഇത്രയും ഇട തുറന്ന് നിൽക്കുന്ന കാവുന്നോട്ടല്ലേ ഇതെല്ലാം മൊടിച്ച് മറിച്ച് വരാൻ പറ്റും. നീ പേടിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. ഏ പേടിക്കരുത്. ഇല്ല ഈ പോയേക്കണോ ഇലക്ട്രിക് ഫെൻസിങ് ഇട്ടേക്കണോ തൊട്ടുപോകണ്ടേ? ഏ ഇതല്ല അതിന്റെ അപ്പുറം അതിന്റെ തൊട്ട് ബാക്കിലെ ഇലക്ട്രിക് ഫെൻസിങ് പോയിട്ടുണ്ട്. ഇലക്ട്രിക് ഫെൻസിങ് എന്തിനാ ഇറങ്ങാന്നറിയോ? അപ്പൊ ഇതിൽ കിട്ടണ വെച്ചിട്ടെങ്കിൽ ഇത് അതിക്രമിച്ച് ഇങ്ങോട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക് ഫെൻസിങ് ഇടുന്ന നാട്ടുകാരെ പേടിച്ചിട്ടായി ഇലക്ട്രിക് ഫെൻസിങ് ഇടുക. അപ്പൊ ഇന്ന് ഇന്നത്തെ ശരിക്കും വരുമോ നോക്കാം നമുക്ക്. അപ്പൊ ഇന്നത്തെ ഉറക്കം എന്തായാലും അടിപൊളിയായിരിക്കുമല്ലേ? അത് പാനയല്ല പുലി വന്നാലും നമ്മൾ ഉറങ്ങും. 7 ഏക്കറിൽ വരുന്ന ഈ ഒരു പ്ലേസ് നല്ലൊരു കൃഷിയിടം കൂടിയാണ് കേട്ടോ. കുരുമുളക്, കാപ്പി, കവുങ്ങ്, തെങ്ങ് അങ്ങനെ പല സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. കുറേ ഉണ്ട് ഇതിനകത്ത് കാണാൻ. അപ്പൊ കുളത്തിൽ ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഇവിടെ 2 കുളമുണ്ട്. ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്, അവിടെ ഒരു വലിയ കുളമുണ്ട്. ചെറിയ കുളത്തിൽ ചെറിയ മീനുകളും വലിയ കുളത്തിൽ വലിയ മീനുകളും കേട്ടോ. അപ്പോൾ വലിയ മീൻ വെച്ചാൽ അത്യാവശ്യം അതിനകത്ത് ഒരു ആവറേജ് ഒരു 2-3 കിലോ മീനിലോട്ടുള്ള മീനുകളാണ് ആ കുളത്തിൽ കിടക്കുന്നത്. ഇവിടെ കുഞ്ഞു മീനുകളാണെന്നാണ്, പക്ഷെ കുഞ്ഞു മീനുകൾ ഇപ്പോൾ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂംസ് ആ കാണുന്നതാണ് നമ്മുടെ റൂം. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ ആന വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ വൈകുന്നേരം ടീ ബ്രേക്കിൻ്റെ സമയത്ത് ആന വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ താഴേക്ക് ഏറ്റവും നമ്മുടെ ഫോറസ്റ്റിന് അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലയിലേക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന ആസ്വദിച്ച് കാണാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ട്. നമ്മുടെ തൊട്ട് ബാക്കിലൊരു വാച്ച് ടവറും കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് കാണണമെങ്കിൽ ആദ്യം നമുക്ക് ഇവിടേക്ക് ഇന്ന് ഇരുന്നിട്ട് നമുക്ക് വാച്ച് ടവറിലേക്ക് പോകാം നമുക്ക്. ഇപ്പൊ നേരെ താഴെ ഇരുന്ന് നീ കുട എടുത്തോ? എന്നാ അതിങ്ങനെ എടുത്തോണ്ട് വരും. മഴ ചെറുതായിട്ട് തൂളുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇരുന്ന് ഊഞ്ഞാൽ ആടുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഫോറസ്റ്റ് ആട്ടോ. ആ ഏരിയ ഫുള്ള് ഫോറസ്റ്റാണ്, അങ്ങനെ ഫോറസ്റ്റാണ്. അപ്പോൾ അവിടെ ഒരു ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ട്, അത് നിങ്ങളിപ്പോൾ കാണിച്ചുതരാം. അത് ബോർഡറാണ്, അത് കൃഷി ചെയ്യുന്ന സ്ഥലവും ഫോറസ്റ്റും തമ്മിലുള്ള ബോർഡറാണ് ആ ഗ്രീൻ നെറ്റ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആട്ടാതെ ഇരിക്കുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കായിരുന്നു. അതൊക്കെ ചെറിയ വാച്ച് ടവറാണ് ഇപ്പൊ കാണിച്ചു തന്നൊക്കെ വാച്ച് ടവർ ആട്ടോ. നമ്മുടെ ഈ നെല്ലും ഇവിടെ ഒത്തിരി കാട്ടുപന്നിയുടെ ശല്യമുണ്ട്, ആനയുടെ ശല്യമുണ്ട്, അതൊക്കെ അവിടെയാണ്. ആൾക്കാർ കാവലിരുന്നില്ലെങ്കിൽ അതൊക്കെ ഒന്ന് നശിപ്പിച്ച് കളയും. അപ്പൊ അതുകൊണ്ട് ഫുൾ ടൈം അവിടെ കാവലൊക്കെ ആളുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇങ്ങോട്ടൊന്നും വലിയ ശല്യത്തിന് പ്രശ്നമില്ല. ഇവിടെ പശുക്കളൊക്കെ അവിടെ മേഞ്ഞോണ്ടിരിക്കണു. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് പടക്കൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞാൽ ഞാൻ ആനയുടെ വഴിക്ക് അങ്ങ് പോകുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന വാച്ച് ടവറിൻ്റെ ടോപ്പിലാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 360 നല്ല അടിപൊളി വ്യൂ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ചൊരു ഇരുട്ടായിട്ട് രാത്രിയിൽ വന്ന് ഇവിടെ നോക്കണം. ഇപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ വന്നിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നും. മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുകയാണ്, ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നോർത്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് രാത്രിയിൽ ഇവിടെ ഒന്ന് ഈ സ്പോട്ടിൽ ഒന്ന് നോക്കണം. ആ കാണുന്നതാണ് നമ്മുടെ റൂം. അപ്പോൾ ആ ബാൽക്കണി നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇച്ചിരിയോടെ ഇത്രയും ദൂരത്താണ് നമ്മുടെ വാച്ച് ടവർ നിൽക്കണത്. ഈ 7 ഏക്കർ ഫുള്ളൊരു കൃഷിത്തോട്ടം കൂടെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ റൂംസ്, നമ്മുടെ ഈ ട്രീ ഹൗസ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വിശാലമായിട്ടുള്ള പാടശേഖരം. എന്ത് രസമാണെന്ന് വെച്ചാൽ പച്ചപ്പും കുളിർമയും. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതേ ആണ് നമ്മൾ പറഞ്ഞ ഫോറസ്റ്റ്. ആ ഗ്രീൻ നെറ്റൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ ഫോറസ്റ്റും നമ്മുടെ കൃഷിയിടവും തമ്മിലുള്ള ഒരു ബോർഡർ ഏരിയ. വലിയ മീനുകളുള്ള കുളം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാം മഴയൊക്കെ പെയ്ത് വെള്ളം കലങ്ങി കിടക്കുവാണ്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ മീനൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഫുള്ള് നടക്കുന്ന വഴി ഉൾപ്പെടെ എല്ലാം ലൈറ്റൊക്കെ വെച്ച് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല വെട്ടമുള്ള നല്ല ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയാണെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെയൊക്കെ വന്നിരിക്കാം. അപ്പോൾ ഒന്ന് രാത്രി ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകൂടെയൊക്കെ വന്ന് ഇവിടെയൊക്കെ ഒന്ന് വിശാലമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിവിടെ ആനയെ കാണാൻ ആന വരുന്ന് നോക്കി ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഇതേ ഒരു കൂട്ടം ആടുകളെ ഏട്ട് ഇത് ചേട്ടന്മാരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. സന്ധ്യയായിക്കൊണ്ടിരിക്കുമല്ലേ. ചേച്ചിമാരൊക്കെ കണ്ടത്തിൽ പണിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിയാണ്. ദിവ്യ നീയും പോവാണോ? അപ്പോൾ ആനയെ കാണണ്ടേ നമുക്ക്. അപ്പോൾ നമുക്കൊരു ടീ ബ്രേക്ക് എടുക്കാം, ഒരു ചായ കുടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോൾ 4 മണി ആയിട്ടേ ഉള്ളൂ. ദിവ്യ ആന അന്വേഷിച്ച് പോകണമാണോ? ആനയെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വരാൻ പോണോ?
വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മഴ പോകുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാം. അവിടെ കുറെ നടന്ന് കാണാനുണ്ട്. വരട്ടെ വരട്ടെ, വണ്ടിയുടെ വലിയ മുട്ടിയോ. അപ്പം നമ്മുടെ റൂം അതാണ്, പൂള് തൊട്ടടുത്തുണ്ട്. നമ്മുടെ റെസ്റ്റോറൻ്റ് ഇതാണ്. അപ്പോൾ എല്ലാം ഹോംലി ഫുഡാണ് ഇവിടെ തന്നെ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ തന്നെ ഫുള്ള് ടൈല്, ഈ എൻ്റെ പ്രോപ്പർട്ടി ഫുള്ള് നമുക്ക് വഴിയിൽ ഫുള്ള് ടൈലിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ഏരിയ നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. ലൈറ്റും എല്ലാം വെച്ചിട്ടുണ്ട്, ഫുൾ സേഫാണ്. അപ്പോൾ ഒരു ടീ ടൈമാണ്, ഒരു ടീ ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാം. നമ്മുടെ വിൽസഞ്ചനാണ് നമ്മുടെ പ്രോപ്പർട്ടി ഓണറാണ്. അപ്പോൾ അല്ല, അടിപൊളി പ്രോപ്പർട്ടി ആട്ടോ, നല്ല മനോഹരമായിട്ടുണ്ട്. കുളത്തിൻ്റെ ഇരുമ്പില്ല, കുളത്തിൽ ഇഷ്ടംപോലെ മീനുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന മീനാണ്. അപ്പോൾ ഇതുപോലെ നമുക്കിവിടെ മീൻ പിടിക്കാനുള്ള എല്ലാ സൗകര്യവും നമുക്ക് ഇവിടെ നമ്മുടെ സുരേഷിന് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്ത് തരും. അപ്പോൾ ചൂണ്ടയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ വേണ്ട നമുക്ക് മീൻ പിടിക്കാനുള്ള റെഡിയൊന്ന് നോക്കാം നമുക്ക്. പപ്പ അവിടെ അടുത്തൊരു ചൂണ്ട റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കോസ്റ്റ്യൂംസൊക്കെ ചേഞ്ച് ചെയ്തു, ജാക്കറ്റൊക്കെ തിരിച്ചെടുത്തിട്ടു. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉച്ച സമയത്തായിരുന്നു. അപ്പോൾ ചെറിയ ചൂടൊക്കെ തോന്നിയെങ്കിലും വേർക്കൊന്നും ചൂടൊന്നുമില്ല, ചെറിയൊരു ജസ്റ്റ് ഒരു ചൂടൊക്കെ തോന്നിയുള്ളൂ. അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ ഊരിക്കളഞ്ഞു. ഇപ്പോൾ വീണ്ടും നമ്മൾ ജാക്കറ്റ് എടുത്തിട്ടു. ദിവ്യയുടെ ജാക്കറ്റ് മാറ്റിയിട്ട് ദിവ്യ പ്രോപ്പർ തെർമൽ വെയറിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ പൂളിലോട്ട് ചാടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴാണ് ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തു. അത് ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ മഴ പെയ്തപ്പോഴത്തേക്കും മഴ മാറിയിട്ട് നമുക്ക് ചാടാന്ന് വെച്ചു. മഴ അങ്ങ് മാറിയപ്പോഴത്തേക്കും തണുപ്പങ്ങ് വന്നില്ലേ. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രോപ്പർട്ടി ഫുള്ള് നമുക്ക് നൈറ്റ് വ്യൂ എങ്ങനെ നോക്കുന്ന നടന്ന് കാണാനായിട്ട് പോവാം. പുളി ഇന്ന് നീ പുളിച്ചാടി നീ പറഞ്ഞ സാധനം മേടിച്ചു തരും. ആ പുളിന്ന് എടുത്ത് അതേപോലെ തന്നെ വല്ല ഗ്രില്ലിന്റെ മുകളിൽ കൊണ്ടുവെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വൈകിട്ട് നല്ല അടിപൊളി ഗ്രില്ലൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഒന്ന് വിശപ്പാക്കാൻ വേണ്ടി നമുക്ക് ഫുള്ളൊക്കെ ഒന്ന് നടന്നൊന്ന് കണ്ടിട്ട് ഇങ്ങനെ വരാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പർട്ടി ഫുള്ള് ഒത്തിരി നടന്ന് കാണാനുണ്ട്. അപ്പൊ ഫുള്ള് നടക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. പോന്നാ വാ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി നിന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം കാണിച്ചു തരാം. പ്രോപ്പർട്ടി ഇൻസൈഡ് നമ്മൾ രാവിലെ കണ്ടായിരുന്നു. ഇനി പ്രോപ്പർട്ടിയുടെ ഔട്ട്സൈഡ് നമുക്ക് പ്രോപ്പർട്ടിക്ക് ചുറ്റും ഇങ്ങനെ നടക്കാനുള്ളൊരു സ്പേസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വാമപ്പായിട്ട് കൂട്ടാം നമുക്കിത്. ശരീരമൊക്കെ തണുത്തിരിക്കുകയാണ്, നല്ല ചൂടല്ലേ. ഛേ, നല്ല തണുപ്പല്ലേ. അപ്പോൾ തണുത്തിരിക്കുകയാണ്. ഇവിടുന്ന് ഒത്തിരി പക്ഷികളിലൊക്കെ സൗണ്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നൈറ്റ് വ്യൂ. നമുക്ക് പ്രോപ്പർട്ടിക്ക് ചുറ്റും, നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ കോട്ടേജിൻ്റെ ചുറ്റും നമുക്ക് ടോപ്പിക്കിടെ തന്നെ നടക്കാൻ പറ്റും. ദിവ്യ, പുളി ചാടാനുള്ള പരിപാടിയാണോ? ഏ, ചാടണോ? അത്ര തണുപ്പാ. വെള്ളം കണ്ടിട്ടാണെങ്കിൽ എടുത്ത് ചാടാനും തോന്നുന്നുണ്ട്. വെള്ളത്തിൽ ആരോ നിൽക്കുന്നുണ്ടല്ലോ. അതാരത്? ആനയല്ലേ. അത് ഞാനേ കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട. പിന്നെ എന്നാ അത്? നല്ല നല്ല കൊമ്പനാണ്, കൊമ്പൻ. കൊമ്പനാനയാണ്, കൊമ്പനാന. ഏ, അത് ആനയല്ലേ എന്ന് പോയി നോക്കിയിട്ട് വാ. അത് മറ്റേ സാധാരണ ഒരു ഗെയിമൊക്കെ വരാറുണ്ടല്ലോ. അതായത് നമ്മുടെ ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡ് വർക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹണീബി ആയിട്ട് തോന്നും, റൈറ്റ് സൈഡ് വർക്കുകയാണെങ്കിൽ ഇത് ആനയായിട്ട് തോന്നും. അതായിരിക്കും ചിലപ്പം ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഹണീബി ആയിട്ട് തോന്നും, ബ്രെയിൻ വർക്ക് ചെയ്യുന്നവർക്ക് ആനയായിട്ട് തോന്നും. അങ്ങനെ ആയിരിക്കുമല്ലേ. നമുക്ക് താഴെ വരെയൊന്ന് പോയി നോക്കിയിട്ട് വരാം. മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്. അപ്പം നമ്മുടെ മൈക്ക് ഒന്ന് ചെറുതായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സൗണ്ടിന് വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഇനി നനഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് വാട്ടർ പ്രൂഫ് മൈക്കല്ല, നീ തെന്നി വീഴരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് താഴെ വരുന്ന പോയി നോക്കിയിട്ട് വരാം. ഇനി എങ്ങാനും അവിടെ ആന എങ്ങാനും വന്നാൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാട്ടു മൃഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമല്ലേ. അപ്പോൾ നമുക്ക് ഫുള്ള് ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇതിൽ ആനയ്ക്ക് റിഫ്ലക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ റിസോർട്ടിൽ വന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ആനയ്ക്ക് റിഫ്ലക്ടറൊക്കെ ഉണ്ട്. നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമോ? കാട്ടിൽ ആനയ്ക്ക് ആരടി റിഫ്ലക്ടർ കൊണ്ടുവെക്കണേ. നീ എന്നെ കൂടെ വിഴിക്കൂ. അപ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും സുഖമായിട്ട് ഒരിടത്ത് തട്ടി തടഞ്ഞ് വീഴാത്ത രീതിയിൽ സുഖമായിട്ട് ഇതിൻ്റെ അത്ര നടക്കാനുള്ളൊരു സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് നടക്കാം. അതുപോലെ വെട്ടവും കാര്യങ്ങളെല്ലാം ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കമുകൊക്കെ നിൽക്കണ കാണുമ്പോൾ എന്തോ ഒരു ഭീകരത തോന്നുന്നുണ്ടോ? ജുറാസിക് പാർക്ക് വരാൻ ചാൻസ് ഇല്ല, ആനയൊക്കെ ചാടി വന്നെങ്കിലേ ഉള്ളൂ.
ആനേനെയല്ല, ആനയോ? ഇപ്പൊ പുല്ലേക്കടെ നമുക്ക് ടൈലിട്ടിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കാലിൽ ചെളിയാവുള്ള ടൈലേക്കടെ ചവിട്ടി അങ്ങ് പോയാ മതി. ടൈലേക്കടെ ചവിട്ടിയാണെങ്കിൽ നമ്മൾ കണ്ണുണ്ട്, കണ്ണുകൊണ്ട് നോക്കി നടക്കണം. ടൈലില്ലാത്ത സ്ഥലത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെളിക്കുണ്ടിൽ പോകുന്നതാണ്. അപ്പൊ നമുക്ക് ആ ടോപ്പിലെ ടവറിന്റെ മുകളിലേക്ക് പോകാം. അവിടെ മുകളിൽ പോയി നമുക്ക് വാച്ച് ചെയ്യാം. അങ്ങോട്ട് പോട്ടെ. അപ്പൊ നമ്മുടെ ടവറിലെല്ലാം ഫുള്ള് ലൈറ്റ് ഉണ്ട്, നല്ല അടിപൊളി ആംബിയൻസ് ആണ്. നമ്മുടെ കാട് മൊത്തം ഇരുട്ടായി കിടക്കുവാണ്. ദിവ്യ ദേവര ആന നിൽക്കണോ? എവിടെ? ഞാൻ കൈ ചൂണ്ടുന്ന പൂവിലേക്ക് നോക്ക്. ആനൊരു ചാറ്റൊക്കെ തരുന്നുണ്ടല്ലേ. നമ്മുടെ ടവറിന്റെ മുകളിൽ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടോ. ഇവിടെ നമുക്കിവിടെ റിസോർട്ടിലേക്കുള്ള വ്യൂ നോക്കി. ആ ഫുള്ള് ലൈറ്റ്സ് കാണുന്നത് നമ്മുടെ റിസോർട്ടിൻ്റെയാണ്. ആ കാണുന്നതാണ് നമ്മുടെ റൂം. ഡിന്നറിൻ്റെ പരിപാടി ഗ്രില്ല് ചെയ്യാനായിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ സാധാരണ ഇവിടെ വരുന്നവർ ഗ്രില്ല് ചെയ്യുന്നത് ഈ പോയിന്റിലിരുന്നാണ്. അപ്പോൾ ഗ്രില്ല് സ്റ്റാൻഡ് ബ്ലോവർ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മഴ പ്രമാണിച്ച് നമ്മുടെ ഗ്രില്ല് ചെയ്യുന്ന ഇവിടെയല്ല, നേരെ നമ്മൾ താമസിക്കുന്ന നമ്മുടെ റൂമിൻ്റെ തൊട്ട് താഴെ അതിനുള്ള സ്പേസ് ഉണ്ട്, അവിടെ വെച്ചാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമ്മൾ പിടിക്കുന്ന ഫിഷിനെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഫിഷിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഗ്രില്ലിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കനലിൽ തീ പിടിപ്പിക്കുക എന്നുള്ളതാണ്. പോരട്ടെ പോരട്ടെ, സ്ട്രെങ്ത് പോരട്ടെ, പോരാ പോരാ പോരാ. മടുത്ത നടന്ന് നടന്നത് പഴയ ഒരു തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാർന്നവന്മാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ചാരുകസേരകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഇരുന്ന് കുശലം പറയാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് കയറി നോക്കാം. കൊള്ളാം, അടിപൊളി. അപ്പൊ ഇതൊരു മച്ചക്കിട്ട ഒരു വീടാണ്. ഒരുപാട് വാതിലുകളും ജനലുകളും ഒക്കെ ഉണ്ട്. അപ്പൊ പഴയ വീടുകളുടെ പ്രത്യേകത അതാണല്ലോ, ഒത്തിരി വാതിലും ജനലും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് റൂമിലേക്ക് കയറി നോക്കാം അല്ലേ. അപ്പൊ ഈ റൂമിലേക്ക് കയറുമ്പോ ഒരു പഴയ കാല ഓർമ്മകളൊക്കെയാണ് വരുന്നത്. ശരിക്കും ഒരു പഴയ കാല രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ്. അതെ, ഇത് കണ്ടോ, ഈ കബോർഡ്സും കാര്യങ്ങളും എല്ലാം അങ്ങനത്തെയാണ്. അപ്പൊ ഞങ്ങളൊക്കെ താമസിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ ശരിക്കും മോഡേൺ കോൺസെപ്റ്റ് ആണ്. ഇത് ശരിക്കും ഒരു എന്താ പറയാ, കാർന്നവന്മാർക്ക് കണ്ടാൽ ശരിക്കും ഇഷ്ടപ്പെടും ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇതില് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗ്രില്ല് ചിക്കൻ റെഡി ആകുന്ന സമയത്ത് നമ്മൾ നടക്കാനായിട്ട് പുറത്തേക്ക് വന്നാണ്. അപ്പോൾ ഗ്രില്ല് ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡിന്നർ കഴിക്കാനായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മുടെ തൊട്ടടുത്ത് കാണുന്നതാണ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മുടെ ഡിന്നർ ഒക്കെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രില്ഡ് ചിക്കൻ, അതുപോലെ കപ്പ ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി, നമ്മുടെ ഇവിടുത്തെ കുളത്തിൽ നേരത്തെ പിടിച്ച ഫിഷ്, അങ്ങനെ എല്ലാ ഐറ്റംസും റെഡി ആയിരുന്നു. ഗുഡ് മോർണിംഗ്. അവർ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംമാതിരി പക്ഷികളുടെ ബഹളമാണ്. അപ്പോൾ അവരുടെ സൗണ്ടൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. അവിടെ ഒരു ട്രീ ഹൗസ് പോലെ നല്ല ഹൈറ്റിലും ഇരിക്കുന്നുണ്ട്. ഏകദേശം ഇതൊക്കെ കിളികളൊക്കെ നമ്മുടെ മരത്തിൻ്റെ ഫ്രണ്ടിൽ കിടക്കെ വന്നിരുന്ന് കുത്തിപ്പറിച്ച് തിന്ന് പോകുന്നൊക്കെ കാണാൻ നല്ല രസമാണ്. എന്താണ് ഇങ്ങനെ മുടി പൊതിച്ചിരിക്കണേ? നല്ല രസം. നടക്കാൻ പോയാലോ? എന്നാ അപ്പം നമുക്കൊന്ന് നടക്കാൻ പോയിട്ട് വരാം. അഞ്ചാറ് ഫിഞ്ചസ് കിളികളുണ്ട്. ഇതിന് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ക്യൂട്ട് കുഞ്ഞു മുട്ട ഉണ്ട് കണ്ടോ. ക്യാമറക്കടെ ഇത് വലുതായി തോന്നുന്നു എനിക്കറിയില്ല, ഭയങ്കര കുഞ്ഞുതാ. ഇത്രേ ഉള്ളൂ, ക്യൂട്ടായിട്ടുണ്ടല്ലേ. എനിക്ക് ഈ കിളികളെ കയ്യിലെടുത്താൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ, പക്ഷെ കിട്ടത്തില്ല. ഞാൻ എന്നെ കാണുമ്പോഴത്തേ അത് ഓടിക്കളയാം. അപ്പോൾ നമുക്കൊന്ന് ഒരു മോർണിംഗ് വാക്കിന് പോയിട്ട് വരാം. അപ്പോൾ ഇന്നലെ നമ്മളിവിടുന്ന് പിടിച്ച മീൻകറിയൊക്കെ കൂട്ടി അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ മീനുണ്ട്. രാവിലെ ഒരു വൈകുന്നേരം വരെ ഇവിടുന്ന് ചൂണ്ടിയിട്ട് പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് മീൻ പിടിക്കുക. അത് നേരെ ഇവിടുത്തെ കിച്ചനിൽ കൊടുത്ത് കഴിഞ്ഞാൽ അവർ നല്ല അടിപൊളി വറുത്തോ കറി വെച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടിപൊളി ഫുഡാക്കി ഗ്രില്ലിന് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അവർ റെഡിയാക്കി കഴിക്കാനുള്ള ഒരു വിധത്തിൽ തരുന്നതായിരിക്കും.
ചെറിയ ചെറിയ ഹോൾസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം ഞണ്ടിറങ്ങി പോകുന്ന കേട്ടോ അതിനകത്തോടെ, അതിന്റെ വീടായിരിക്കും അല്ലേ? എന്താണ് ദൂരെ ഹോൾസ് ആണെന്ന് നോക്കേ. ഇത് വല്ല ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചാടിക്കാം. എനിക്ക് ഈ പണ്ടേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, അതിനകത്ത് വലിയ ആഴമൊന്നുമില്ല കേട്ടോ കുഴിക്ക്. വേറെണ്ണത്തിന് ആ വലതിനകത്ത് ഇട്ട് നോക്കാം. ആഹാ, ഇത് ഇറങ്ങി പോകണ്ടല്ലോ. ഒന്നും പിടിക്കുന്നില്ലല്ലോ, എല്ലാരും അങ്ങോട്ട് പോയി നോക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടം പോലെ പിടിക്കുകയും ചെയ്യാം. രാവിലെ ഒരു തത്തമ്മ വന്നിരുന്ന് വാഴക്കുലയുടെ കൂമ്പെന്ന് തേൻ കുടിക്കുന്ന നോക്കി. അപ്പോൾ ഇതുപോലെ ഒത്തിരി പക്ഷികൾ ഇവിടെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. വോയെ ഹോംസ് ആണ് ഈ പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ വോയെ ഹോംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെയും കോർപ്പറേറ്റിൻ്റെയൊക്കെ ഹോളിഡേ ഹോംസും ഹെറിറ്റേജ് വില്ലാസൊക്കെ മാനേജ് ചെയ്യുന്ന ബ്രാൻഡാണ് വോയെ ഹോംസ്. അപ്പോൾ അവരുടെ കീഴിൽ കേരളത്തിൽ തന്നെ 48 ഹോളിഡേ ഹോംസ് ഉണ്ട്. വോയെ ഹോംസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോപ്പർട്ടീസ് വരുന്നത് ഹാരിസം മലയാളം ലിമിറ്റഡും ടാറ്റ ടീ മൂന്നാറും ആണ്. അപ്പോൾ ഈ 48 പ്രോപ്പർട്ടീസും മൂന്നാറിലുണ്ട്, കൊച്ചിയിലുണ്ട്, വാഗമണ്ണിലുണ്ട്, വയനാട്ടിലുണ്ട്, അട്ടപ്പാടിയിലുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന റിസോർട്ട് വൈൽഡ് സൈഡിൻ്റെ ഓണറാണ് അനിലാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു കൃഷിയിടം കൂടെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മനോഹരമായ കൃഷിയിടം ഒരു റിസോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, ബോട്ടിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മുത്തങ്ങ ഫോസ്റ്റിനോട് തൊട്ട് ചേർന്നാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിസോർട്ടിൻ്റെ സൈഡിൽ നിന്നൊക്കെ വാച്ച് ടവറിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൽഡ് ആനിമലെ കാണാനും അവരെ സ്പോട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചാൻസും കൂടെ നമുക്ക് കിട്ടും. വരുന്ന വഴിക്ക് ഒത്തിരി മാനുകളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ മാനുകൾ മാത്രമല്ല, കടുവയുണ്ട്, ആനയുണ്ട്, കാട്ടുപന്നിയുണ്ട്, കാട്ടുപോത്തുകളുണ്ട്, അങ്ങനെ ഒത്തിരി മൃഗങ്ങളെ നമുക്കിവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ വൈൽഡ് ലൈഫ് സഫാരി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീസ്ഫുള്ളായിട്ട് ഫുൾ പ്രൈവസിക്ക് നാടൻ ഭക്ഷണം, നാടൻ കൃഷികൾ ഇതെല്ലാം കണ്ട് നിൽക്കുക, ആസ്വദിച്ചൊരു എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു അവസരം തന്നാലും ഇവിടെ വന്ന് നിൽക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യാനൊരു അവസരം തന്നാലും താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്ന അടിപൊളി ഒരു ഓഫറും കൂടെ കൊടുക്കുന്നുണ്ടെന്നുള്ളത്, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന 3 ഫാമിലിക്ക് ഫ്രീ സ്റ്റേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ 5 പേർക്ക് ഷെയർ ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. അപ്പോൾ അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫുൾ നെയിം, അഡ്രസ്സ്, പിൻകോഡ്, കോൺടാക്ട് നമ്പർ എല്ലാം കൂടെ വെച്ച് ഫുൾ അഡ്രസ്സ് പ്രോപ്പറായിട്ട് അയച്ചു തരിക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 3 ഫാമിലിക്ക് ഫ്രീ സ്റ്റേ കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും, നമ്മുടെ വീഡിയോ കണ്ട് ബുക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അടിപൊളിയായിട്ടുള്ള ഓഫേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബുക്കിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്യുക. കൂപ്പൺ കോഡ് നമ്മുടെ ചാനലിൻ്റെ പേരാണ്, iambrintow എന്നുള്ള കൂപ്പൺ കോഡും കൂടെ ബുക്കിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്യുക. അടിപൊളി ഓഫേഴ്സ് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. പ്രോപ്പർട്ടിയുടെ താരിഫ് വെച്ചിട്ടുണ്ടെങ്കിൽ 2800 മുതൽ 4500 വരെയാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. ബൈ ബൈ.